ഫെബ്രുവരി 6 ബഹ്റൻ വാർത്താ നൈറ്റ് അപ്ഡേറ്റ്സ്. ബഹ്റിന്റെ കണക്കനുസരിച്ച് നമ്മളെല്ലാവരും മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ടാസ്ക് ഫോഴ്സ് പറയുന്നത് ഇപ്പോഴും രോഗബാധയുടെ കണക്ക് ഉച്ചസ്ഥായിയിലേക്ക് പോവുകയാണ് എന്ന് വിചാരിച്ച് ഭയപ്പെട്ടു പോകണ്ട. ആയിരങ്ങൾ ഇങ്ങനെ രോഗബാധയുടെ കണക്കിൽ കൂടിക്കൊണ്ടിരിക്കുമ്പോൾ ഈ ഉച്ചസ്ഥായിയിൽ എത്തിയിട്ട് സൗത്ത് ആഫ്രിക്കയിൽ കണ്ടില്ലേ താഴേക്ക് പെട്ടെന്ന് വന്നത്, അതുപോലെ രോഗബാധയുടെ കണക്ക് താഴേക്ക് വരും. അതുകൊണ്ട് ആശങ്ക വേണ്ട, ഭയം വേണ്ട, സമാധാനമായിരിക്കൂ എന്നാണ് ടാസ്ക് ഫോഴ്സ് ബഹ്റിനിൽ സ്വദേശികളോടും പ്രവാസികളോടും പറയുന്നത്. തൽക്കാലം നമുക്കത് കേൾക്കാം. അതിനുമുമ്പ് ആ കണക്കൊന്ന് മനസ്സിലാക്കണം. ആശ്വാസത്തിലേക്ക് പോകുമ്പോഴും 29,000 പരം ആളുകളെ ടെസ്റ്റ് ചെയ്തപ്പോൾ 7,434 പേർക്ക് രോഗബാധയുണ്ട് എന്ന് കണ്ടെത്തിയിരിക്കുന്നു. ഈ ഫെബ്രുവരി 6 കണക്ക് വരുമ്പോൾ ഒരാൾ മരിക്കുകയും ചെയ്തു. മരണം ഇപ്പോൾ എത്രയായി? 1411. ഇപ്പോൾ 5,917 ആളുകൾ രോഗമോചനം പ്രാപിച്ചെന്ന കണക്കും വന്നു. ആശുപത്രികളിൽ 200 ആളുകളുണ്ട്. അതിൽ 21 പേർ ക്രിട്ടിക്കലാണ് എന്ന് മനസ്സിലാക്കണം. ആക്റ്റീവായിട്ട് എത്ര പേർ കഴിയുന്നു എന്ന് വെച്ചാൽ 59,000 പരം ആളുകൾ ഈ ബഹ്റൻ എന്ന ചെറിയ രാജ്യത്ത് ആക്റ്റീവ് രോഗബാധയുമായി കഴിയുകയാണ് എന്ന കണക്ക് മനസ്സിലാക്കണം. ഒരുപക്ഷെ ജയിലുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ, കുറ്റവാളികളുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ, അവരെ താമസിപ്പിക്കുന്ന പുനർവസിപ്പിക്കുന്ന കാര്യത്തിലൊക്കെ മാതൃക കാണിച്ചിട്ടുള്ള രാജ്യമാണ് ബഹ്റൈൻ. ഇപ്പോൾ ഈ ജയിൽവാസത്തിന്റെ ചില ബദൽ പരീക്ഷണങ്ങൾ ഗുണപരമാണ് എന്ന് കണ്ടെത്തിയിരിക്കുകയാണ് പൊതുവെ ഡിപ്പാർട്ട്മെന്റുകൾ. അതായത് ഓപ്പൺ ജയിൽ അടക്കമുള്ള പരിഷ്കാരങ്ങളിലേക്ക് ബഹ്റൈൻ പോകുന്നതിന്റെ ശക്തമായ പ്രതിഫലനം ഈ പരിഷ്കരണ പ്രക്രിയയിൽ ദൃശ്യമാണ് എന്നാണ് പറയുന്നത്. ഒരുപക്ഷെ മാനസികമായ ഒരു ഐക്യദാർഢ്യം കൊടുക്കുക വഴി പല തടവുകാരും ജീവിതത്തിലേക്ക് വളരെ ശക്തമായി തിരിച്ചു വരാനുള്ള തയ്യാറെടുപ്പിലാണ്. 3,800 തടവുകാർക്ക് ഇതിന്റെ ആനുകൂല്യം ലഭിച്ചു എന്നാണ് കണക്ക് പറയുന്നത്. ബഹ്റിലെ നമ്മൾ ഇന്ത്യക്കാരായ പ്രവാസികളെയും മറ്റുള്ളവരെയും ഒക്കെ ദുഃഖത്തിലാഴ്ത്തിക്കൊണ്ട് ലതാ മങ്കേഷ്കർ വിട വാങ്ങി. പ്രവാസ ഭൂമികയിലെല്ലാം എവിടെയെല്ലാം ഇന്ത്യക്കാരുണ്ടോ അവിടെയെല്ലാം, മാത്രമല്ല സ്വദേശികളായ അറബ് ജനത ഹിന്ദി ചലച്ചിത്രങ്ങളിലൂടെ ആ ഗാനങ്ങളിലൂടെ ലതാ മങ്കേഷ്കറെ ഏറെ ഇഷ്ടപ്പെട്ടിരുന്നു എന്ന് ഇന്നത്തെ പ്രതികരണങ്ങളിൽ നിന്ന് ബോധ്യമാണ്. ആ ഓർമ്മകൾ ഒരിക്കലും മറക്കില്ല, ആ ഗാനങ്ങൾ മരിക്കില്ല എന്ന രൂപത്തിൽ എല്ലാവരും ലതാ മങ്കേഷ്കറെ അനുസ്മരിക്കുന്നു. ആദരാഞ്ജലികൾ. ബഹ്റൈൻ എയർപോർട്ടിൽ ഈ പോർട്ടർമാർക്ക് കൊടുക്കുന്ന കാശ്, അതുപോലെ റാപ്പിംഗ് ചെയ്യുന്ന പേയ്മെന്റ്, ഇതെല്ലാം കാർഡ് വഴിയാണ് എന്നുള്ള കാര്യം ഓർമ്മിക്കാൻ വേണ്ടി ചില സാമൂഹിക പ്രവർത്തകർ ഞങ്ങളെ ഓർമ്മിപ്പിച്ചിട്ടുണ്ട്. അത് ഇന്നത്തെ ആളുകളുടെ അവസ്ഥ മനസ്സിലാക്കിക്കൊണ്ട് വന്നിരിക്കുന്നതാണ്. എപ്പോഴും ഇത്തരം മാറ്റങ്ങളൊക്കെ വരാം. ഇനിയുള്ള കാലഘട്ടത്തിൽ ഡിജിറ്റൽ കറൻസിയിലേക്ക് നമ്മൾ പരിവർത്തനം സമ്പൂർണമായി ചെയ്യപ്പെടേണ്ടതിന്റെ സ്റ്റെപ്പുകളാണ് പലയിടങ്ങളിലും നടക്കുന്നത്. വഴിയോര കച്ചവടക്കാർക്ക്, ബഹ്റിനിൽ നിയമവിരുദ്ധമായി കച്ചവടം ചെയ്യുന്നവർക്ക് പിഴ വളരെ ശക്തമായിരിക്കും. കുറ്റകൃത്യങ്ങൾ ആവർത്തിച്ചാൽ പിഴ ഇരട്ടിയായിരിക്കും എന്ന കാര്യം ബന്ധപ്പെട്ട മനാമ മുനിസിപ്പാലിറ്റി വൃത്തങ്ങൾ അറിയിച്ചിരിക്കുകയാണ്. വീട്ടുജോലിക്കാരെ ജോലിക്ക് നൽകാമെന്ന് പറഞ്ഞുകൊണ്ടൊരു 34-കാരൻ പല സ്വദേശികളിൽ നിന്നും കാശ് വാങ്ങി തട്ടിപ്പ് നടത്തി എന്നത് ആക്ഷേപമായി വന്നു. ഇതുമായി ബന്ധപ്പെട്ട നിയമ നടപടികൾ ശക്തമായി മുന്നോട്ട് പോവുകയാണ്. ഒരാളെ അറസ്റ്റ് ചെയ്യുകയും ചെയ്തു. ഇതെപ്പോഴും സംഭവിക്കാം. നമ്മൾ വിചാരിക്കും കാര്യം വളരെ എളുപ്പമാണ്, സ്വദേശികളിൽ നിന്ന് കുറച്ച് കാശ് വാങ്ങാം, കുറച്ച് ജോലിക്കാരെ പെട്ടെന്ന് കൊടുക്കാം. പക്ഷേ ഇങ്ങനെ കബളിപ്പിക്കുന്ന ഏർപ്പാടൊന്നും ഒരു രാജ്യത്തും നടക്കില്ല. അത് എല്ലാവരും സമഗ്രമായി നേരിടാൻ തക്ക നിയമ സംവിധാനമുണ്ട് എന്ന് പെട്ടെന്ന് കാശ് കയറാവാൻ ആഗ്രഹിക്കുന്ന ആളുകൾ, പ്രവാസികളാണെങ്കിലും ശരി, ഒന്ന് മനസ്സിലാക്കണം. ബഹ്റൈൻ വാർത്തയുടെ ഫെബ്രുവരി 6 നൈറ്റ് അപ്ഡേറ്റ് സമാപിക്കുന്നു. നന്ദി.